ശബരിമലയിൽ തിരക്കേറി വരികയാണ്. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി നാളെയാണ് സന്നിധാനത്തേക്ക് എത്തിച്ചേരുക. അർജുൻ കല്യാണുണ്ട്. അർജുൻ, എങ്ങനെയുണ്ട് രാവിലെ മുതൽ ഈ സമയം വരെയുള്ളൊരു തിരക്ക്? ഇതുവരെയുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ഒക്കെ ഏകദേശം ആളുകൾ എത്താറായിട്ടുണ്ടോ? ദിവിഷേ, ഇന്ന് രാവിലെ മുതൽ വലിയ രീതിയിലുള്ള തിരക്കാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഏകദേശം 50,000-ത്തിലധികം സ്വാമിമാർ ഇപ്പോൾ 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തിയിട്ടുണ്ട്. അതായത് മണ്ഡലപൂജ അടുക്കുന്നതുകൂടി ഇനിയും വലിയ രീതിയിലുള്ള തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. ഏകദേശം 90,000-ത്തിനടുത്ത് പേർ ഇന്ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി അയ്യപ്പ ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതായത് വലിയ രീതിയിലുള്ളൊരു ഭക്തി. കഴിഞ്ഞ ഒരാഴ്ചക്കാലത്ത് ബുക്കിംഗ് എന്ന് പറയുന്നത് ഏകദേശം 89,000-ത്തോളമായിരുന്നു. പിന്നീട് 2 ദിവസം, അതായത് ഇന്നലെയും ഇന്നും, വലിയ രീതിയിലുള്ള ഒരു ഭക്തന് 90,000-ത്തിന് മുകളിൽ വെർച്വൽ ക്യൂ ബുക്കിംഗ് മാത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അതിന് പുറമെ സ്പോട്ട് ബുക്കിങ്ങിലുള്ള സ്വാമിമാരുടെ എണ്ണവും വലിയ രീതിയിലുള്ള വർദ്ധിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഏകദേശം 10,000-ത്തിനടുത്ത് പേർ സ്പോട്ട് ബുക്കിംഗ് വഴി മാത്രം ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട തങ്കയങ്കി ഘോഷയാത്ര നാളെ വൈകുന്നേരത്തോടുകൂടി ശരംകുത്തിയിൽ എത്തിച്ചേരുകയും ദേവസ്വം ബോർഡ് അധികൃതരും അതുപോലുള്ള തന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ തങ്കയങ്കിയെ ക്ഷേത്ര സന്നിധിയിലേക്ക് ആനയിച്ച് വൈകുന്നേരം 6:30-ഓടുകൂടി ദീപാരാധന നടത്തുകയും അന്നത്തെ ദിവസം രാത്രി 11:30-ഓടുകൂടി ഹരിവരാസനം പാടി നടയടച്ച് പിറ്റേ ദിവസം രാവിലെ പ്രത്യേകമായ മണ്ഡലപൂജ നടക്കുകയും അതിൻ്റെ ഭാഗമായി അന്നത്തെ ദിവസം, അതായത് മറ്റന്നാൾ ചൊവ്വാഴ്ചയോടുകൂടി 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കി 41 ദിവസം നടന്നിട്ടുള്ള മണ്ഡലകാലത്തിൻ്റെ എല്ലാ പൂജകളും പൂർത്തിയാക്കി നടയടക്കുകയും 30-ന് വീണ്ടും മകരവിളക്ക് മഹോത്സവത്തിന് നടത്തുറക്കുകയുമാണ് ചെയ്യുക. അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും, തിരക്ക് നിയന്ത്രിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പോലീസും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് അധികൃതരും എല്ലാം പൂർത്തിയാക്കിയെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ വേണ്ടി കഴിയുന്നത്. ഭക്തജന തിരക്ക് ഒരു മാറ്റവും ഇല്ലാതെ കഴിഞ്ഞ 2 ദിവസം, അതായത് ഇന്നലെയും ഇന്നും, വലിയ രീതിയിലുള്ള ഒരു ഭക്തജന സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. ഉച്ച സമയത്ത് ചെറിയ രീതിയിലുള്ള തിരക്ക് കുറയുന്നുണ്ടെങ്കിൽ കൂടി പമ്പയിൽ നിന്നും കടന്നു വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ എണ്ണം മാറ്റമില്ലാതെ തന്നെ, അതായത് നിരവധി അയ്യപ്പൻ ഭക്തന്മാർ ഇപ്പോൾ കടന്നു വരുന്നുണ്ടെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. ദിവീഷ്. ശരി, അർജുൻ കല്യാടാണ് സന്നിധാനത്ത് വിവരങ്ങൾ നൽകിയത്. തിരക്ക് കൂടി വരികയാണ്. പ്രത്യേകിച്ചും നാളെ തങ്കയങ്കിയൊക്കെ എത്തുമ്പോൾ കൂടുതൽ ആളുകൾ നാളെയും സന്നിധാനത്തേക്ക് എത്തിച്ചേരുകയും ചെയ്യും.